हाय गाइस इन अणबॉक्सी वीडियो नम्बर चानल यूशल अणबॉक्सी वीडियो एन विक्रू टेक् पुलिकारी चानल फोन आयु अणबॉक्त अगर ए ब्लूटूथ हेडसेट आयु अणबॉक्सा पुलिकारी चानल पशे कोविड सिचुएशन आयो पुलिकारी ट्रिवांड्रत या कोई अब या अणबॉक्स विचार अब इतर आक्षन क्याम गोप्रो अल इत डी जी आई ओस्मो आक्षन क्याम आक्षन क्याम नम्बे मनस ओब्वियस्ली वरुद ना गोप्रो तम आक्षन क्याम मार्केट टॉप अलग लीड वाइड रीच आक्षन क्याम गोप्रो त्याम अवड़ा कणिंगोटा कम या वाले एक्साइटड ना आग्रह ईर डीवस इतने डीवस ऑन पेटी फस्ट आक्षन क्याम आक्षन क्याम प्रत्येक आप्ट असरीस नमक एवडे वे ऑलमोस्ट एवडे वे नमक प्लेस वीडियो वाले हाँडी आत्रे चुदा हाँडी आॉकट फ्रेंड्ली पॉकट फ्रेंड्ली उदेश वे कुन पॉकट अदान या उदेश प्राइस रेंज वह ऐसे 20-25,000 आ रेजन आक्षन क्याम मिटा फॉर जस्ट एन अवेरन अलग वे वीटी तेज वीटी तेफस्ट प्लेस अब नमुक नमें प्रोडक्ट अणबॉक्स मे बी आदमी और डिवाइस अलग प्रोडक्ट अणबॉक्स वे या कूड़ल डिवाइस यूस कहने पेर्सनल प्राइवेट फेवरेट प्लेस अदानी अणबॉक्स अब नमुक अणबॉक्स अब इधर नमें डी जे आई आक्षन क्याम ओस्मो आक्षन पेर वर इत या सपरेट मेमरी कार्ड वाई मेमरी कार्ड सपरेटा इन कूड़े इंक्लूड अल ओके नमुक डिवाइस जस्ट नोक ड्यूअल स्क्रीन 4K HDR रेसोल्यूशन 11 मीटर वाटर प्रूफ रॉक स्टडी मोड 4K 60 FPS 8X इत स्लो मोशन 8X इंटू 1080p पर इंटे प्राइस ऐसा 27,999 विच मीन ऑलमोस्ट 28,000 रुपीस प्राइस वह पशे या वाच अप्रोक्सीमेट 20-21,000 ऑफर या वाचा अब इन जस्ट अणबॉक्स ओके मोस्ट सैटिस्फाइंग मोमेंट वंक पे नोक षापाइट टूथपिकाटो कदान टूथपिक वे नेक्स्ट लेवल साटिस्फाइंग मूवमेंट कैपरा ओह इधर अंड्रापे सुख वेरे तेवड़े इवे और सील अद जस्ट पुटच ओके इवेटा ना डिवाइस ना मेन हीरो हीरो गोप्रो हीरो अल कटो नमें आक्षन क्याम जस्ट ओके अत्यावश्यम वेट ना हाँडी आईटर साधन जस्ट सैडलोट बॉक्स एक्सेसरीस इवड़ा वरुद इन सीलो आव ओके नो सील नथिंग ओके और कर्व माउंट और फ्लैट ऊप्स एंदो ताड़े वीणु और फ्लैट फ्लैट माउंट केबिळुम पिन्ने स्क्रू टाइटन चेय्युन्नतुवाणेन्नु तोन्नुन्नु एंड देन और बैटरी उंड बैटरी केसिनाथाण वन्नेक्कुन्नत डी जी आई ना लोगो क्यूट केस ओके इधर नाम बैटरी ओके ओके बिफोर दैट इत जस्ट नॉर्मल ना सैंडिस्क 128 GB मेमरी कार्ड इत प्रत्येक अणबॉक्स आवश्यको नमुक जस्ट डायरेक्ट इंसर्ट नोक अब इन कूड़े तेरह
ഒരു കേസും വരുന്നുണ്ട്. ഇപ്പൊ ഇതാണ് നമ്മുടെ ആക്ഷൻ ക്യാമറ. ഇവിടെയായിട്ടാണ് നമ്മളുടെ ബാറ്ററിയും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ബാറ്ററി ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ടു ക്ലിപ്പാണ് വരുന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിന് മുന്നേ ഇതൊന്ന് പീൽ ചെയ്തോളട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ DJI ഓസ്മോ ആക്ഷൻ. നല്ല റബ്ബറി ഫിനിഷ് ഒക്കെ ഉണ്ട്, കാണാനും നല്ല ക്യൂട്ട് ആൻഡ് കോമ്പാക്റ്റ് ആണ്. കണ്ടോ, ഇത്രേ ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ, ഇറ്റ്സ് വെരി കോമ്പാക്ട്. മൂന്ന് ബട്ടൺസ് ഉണ്ട്, 1, 2, and 3. ഇവിടാണ് പവർ ഓൺ ഓഫ്, ക്വിക്ക് റെക്കോർഡിങ്, പിന്നെ മോഡ് സെലക്ടർ ആണിത്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പം ഇനീഷ്യൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഇനീഷ്യൽ കോൺഫിഗറേഷൻ ആണ്. ജസ്റ്റ് ഒന്ന് ഒന്ന് കോൺഫിഗർ ചെയ്യാം നമുക്ക്. ഓക്കെ, ഇവിടെ നമ്മുടെ ക്യാമറയും DJI മിമോ അല്ലെങ്കിൽ മൈമോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുമായിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിവൈസിന് അല്ലെങ്കിൽ ഈ ഒരു ആക്ഷൻ ക്യാമറ എന്ന് പറയുന്ന ഡിവൈസിനെ നമുക്ക് നമ്മുടെ ഫോണിൽ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും വിത്ത് ദി ഹെൽപ്പ് ഓഫ് DJI മിമോ ആപ്ലിക്കേഷൻ. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇത് ഒന്ന് സെറ്റപ്പ് ചെയ്യുന്നതിന് ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ വിട്ടുപോയെന്ന് വെച്ചാൽ ക്വിക്ക് റിലീസ് ഹുക്ക് ആണിത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെ. ഈ ഒരു മൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ച ഫ്ലാറ്റ് മൗണ്ടിനകത്തായാലും കോഡ് മൗണ്ടിനകത്തായാലും നമ്മൾ ഈ ഒരു ആക്ഷൻ ക്യാമറ മൗണ്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് ഈ ഇവിടെ കിടക്കുന്ന എല്ലാ സാധനങ്ങളും ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഫോണിലും നമ്മുടെ ഡിവൈസുമായിട്ട് ഒന്ന് കോൺഫിഗർ ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് പെയർ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ ഏറെ എക്സൈറ്റ്മെൻറ്റ് കാരണം DJI മിമോ അല്ലെങ്കിൽ മൈമോ ആപ്പ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനീഷ്യൽ കുറച്ച് കോൺഫിഗറേഷൻസിനൊക്കെ. അപ്പോൾ അതും ഇതിൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ ഓൾറെഡി അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ബാർ കോഡ് സ്കാൻ ചെയ്താൽ നമ്മൾ ഡയറക്റ്റ് പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോട്ട് നമ്മൾ റീറൂട്ട് ചെയ്യും. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ DJI മിമോ അല്ലെങ്കിൽ മൈമോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ബിഫോർ ദാറ്റ് ഡേറ്റ് ആൻഡ് ടൈം കോൺഫിഗറേഷൻസ് നമ്മുടെ ഡിവൈസിനെ ജസ്റ്റ് ഒന്ന് പെയർ ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഞാൻ നോക്കിയട്ടെ. റിക്വയർഡായിട്ടുള്ള കാര്യങ്ങൾ ഫോട്ടോ ഒക്കെ ഞാൻ ലേറ്റർ പിന്നെ ഞാൻ ആഡ് ചെയ്തോളാം. ഇവിടെയായിട്ടാണ് നമ്മുടെ മെമ്മറി കാർഡ് കേസിംഗ് വരുന്നത്. പുഷ് ആൻഡ് റിലീസ് ആണ്. അപ്പം നമ്മുടെ ചാർജിങ് പോർട്ടും നമ്മളുടെ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടും ഇവിടെ തന്നെയാണ് വരുന്നത്. നമ്മുടെ മൊബൈലും ഡിവൈസും കണക്ട് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് നമ്മുടെ DJI ഓസ്മോനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൈക്ക് ഇതൊരു ഒരു സെക്കൻഡറി ഒരു തേർഡ് ആയി പോലെയാണ്. നമ്മുടെ ക്യാമറ എന്ത് കാണുന്നു അത് സെയിം ഫുട്ടേജ് നമുക്ക് നമ്മുടെ മൊബൈലിനകത്ത് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ വി ക്യാൻ കൺട്രോൾ ആൻഡ് ചേഞ്ച് ദി സെറ്റിംഗ്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ വീഡിയോ മോഡ് അല്ലെങ്കിൽ ഫോട്ടോ മോഡ് അങ്ങനെ പല ഇനീഷ്യൽ കുറേ ഇൻസ്ട്രക്ഷൻസ് ആണ് തരുന്നത്. അപ്പം നമുക്ക് ഇവിടെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാൻ പറ്റും, ഇവിടെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യാം, പിന്നെ ഫോട്ടോ മോഡാണോ വീഡിയോ മോഡാണോ HDR മോഡ് അങ്ങനെ പല ലൈക്ക് കംപ്ലീറ്റ് സെറ്റിങ്സ് നമുക്ക് ഇവിടെ ഇങ്ങനെ മൊബൈൽ വഴിയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾ ഡിവൈസ് വഴിയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു റാൻഡം ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്ത അല്ലെങ്കിൽ ലാസ്റ്റ് എടുത്ത ഫോട്ടോ നമുക്ക് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. സ്ലൈറ്റ് ആയിട്ട് സൂമിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ്. നമ്മുടെ ഗോപ്രോയുടെ കൂട്ടിൽ തന്നെയാണ് അതിൻ്റെ സെറ്റിങ്സ് വരുന്നത്. സ്വൈപ്പ് ഡൗൺ ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻ, നമുക്ക് സെറ്റിങ്സ് ഉണ്ട്, നമ്മുടെ പ്രൊഫൈൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഒന്നും സെലക്ട് കസ്റ്റമൈസ് അല്ലെങ്കിൽ കോൺഫിഗർ ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കസ്റ്റം മോഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഈസി മോഡ്സ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. സ്ക്രീൻ ലോക്ക്, ബ്രൈറ്റ്നസ്, അങ്ങനെ ഓട്ടോ ഓറിയൻറ്റേഷൻസ് ആൻഡ് ഓട്ടോ വോയിസ് കമാൻഡ് ഓൺ ഓഫ് ഇമേജസ് എല്ലാം നമുക്ക് ഇവിടെ കൂടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റെസൊല്യൂഷൻസ് അല്ലെങ്കിൽ ഷട്ടർ സ്പീഡ്
അങ്ങനെ ക്യാമറയുടെ മാനുവലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഈ ഒരു ഡി ജെ ഓസ്മോ എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ ക്യാമറയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡ്യുവൽ സ്ക്രീനാണ്. ഇവിടെ ഒരു സ്ക്രീനുണ്ട്. ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ മൂന്ന് മെത്തേഡുണ്ട്. ഒന്ന്, നമ്മൾ ഇവിടുത്തെ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, നമ്മൾ സ്ക്രീൻ, നമ്മൾ ഫ്രണ്ട് സ്ക്രീൻ ആക്ടിവേറ്റ് ആവും. ഇല്ല എന്നുണ്ടെങ്കിൽ ക്വിക്ക് ഷിഫ്റ്റർ ലോങ്, ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ ബാക്ക് ടു നോർമൽ ബാക്ക് ക്യാമറ ആയിട്ട് 4K 60 ഫ്രെയിംസ് പെർ സെക്കൻഡിനകത്ത് നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഡിവൈസ് ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നല്ല മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഡിവൈസ് ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു എയർ വെൻസ് പോലെ ഒരു 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 ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ വരുവാണെങ്കിൽ ഇവിടെ ഇതാണ് സ്പീക്കർ, സൈഡിലൊരു മൈക്രോഫോൺ ഉണ്ട്, മേളിലും ഒരു മൈക്രോഫോൺ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്വിക്ക് ആയിട്ട് വീഡിയോ ഓൺ ആവാനായിട്ട്, ഇപ്പം ഡിവൈസ് ഇപ്പം നമ്മുടെ ഓഫ് ആണെങ്കിലും ജസ്റ്റ് വൺ ടച്ച് ആക്ടിവേഷൻ ആണ്. ജസ്റ്റ് വൺ ടച്ച് ചെയ്യുമ്പോഴത്തേന് ക്യാമറ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആവും. ഇതിപ്പം ഒരു 10 സെക്കൻഡ്സിൻ്റെ കോൺഫിഗറേഷൻ ചെയ്ത് വെച്ചുകൊണ്ടാണ് നമുക്ക് ഇത് സെറ്റിംഗ്സ് ഓൺ സ്പോട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ്, അല്ലെങ്കിൽ ഒരു 3 സെക്കൻഡ്, ഒരു 10 സെക്കൻഡിനകത്ത് സെവറൽ കോൺഫിഗറേഷൻസ് അല്ലെങ്കിൽ ഒരു ടൈം സെറ്റ് ഉണ്ട്. ലാസ്റ്റ് കിടന്ന മോഡ് ഫോട്ടോ മോഡിനകത്ത് ആയിരുന്നു, അതുകൊണ്ടാണ് ഫോട്ടോ ആയിട്ട് വന്നത്. ഇത് ഇപ്പോൾ രാത്രി ഞാൻ ജസ്റ്റ് ഒന്ന് ഫെമിലിയറൈസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയപ്പോൾ എനിക്കൊരു ആപ്ലിക്കേഷനകത്ത് ഒരു അപ്ഡേറ്റ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ, ഫോം വെയർ അപ്ഡേറ്റ് ആണ്. ഡിഫറൻസ് ഒന്നും മനസ്സിലാകത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഡോർ ഒന്ന് തുറന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ നിനക്ക് എന്താ സ്റ്റെബിലൈസേഷൻസ് മേ ബി ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമായിരിക്കും. കാരണം ഞാൻ ജസ്റ്റ് ഹാൻഡ് ഹെൽഡ് ആണ്, ഞാൻ കയ്യെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇത്.